ഇന്ത്യയുടെ വാനമ്പാടിയും അഭിനേത്രിയുമായിരുന്ന ലതാ മങ്കേഷ്കർ നവതിയുടെ നിറവിലാണ്. 36 പ്രാദേശിക വിദേശ ഭാഷകളിലായി 27,000-ൽ പരം ഗാനങ്ങൾ, 3 ദേശീയ അവാർഡുകൾ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, ഭാരതരത്നം. ഇന്ത്യൻ സിനിമാ ലോകം ആരാധനയോടെയും ബഹുമാനത്തോടെയും അതീവ സ്നേഹത്തോടെയും ലതാജി എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ സ്വന്തമാക്കിയ നേട്ടങ്ങളുടെ പട്ടിക ഇവിടെ കൊണ്ടൊന്നും തീരുന്നതല്ല. നിത്യഹരിതഗാനം പാട്ട് ഹോൾഡ്. ഡഫ്ലി വാലെ, പ്യാർ കിയാ തോ ഡർണാ കിയാ, ദിൽ തോ പാഗൽ ഹേ, ലൂക്ക ചുപ്പി എന്നീ അതിമനോഹര ഗാനങ്ങളിലൂടെ ഇന്ത്യയുടെ സ്വന്തം ഗായികയെ മാറിയ ലതാ ദീദിയെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില വസ്തുതകളുണ്ട്. ലതാ മങ്കേഷ്കറിൻ്റെ യഥാർത്ഥ നാമം ഹേമ എന്നായിരുന്നുവെന്നും അവർ ഒരു ഗായിക മാത്രമല്ല സിനിമാ നടി കൂടിയായിരുന്നുവെന്നുള്ള കാര്യങ്ങൾ അവയിൽ ചിലത് മാത്രമാണ്. ഇന്ത്യൻ ഗാനരംഗത്ത് ജീവിച്ചിരിക്കുന്ന ഇതിഹാസം കൂടിയാണ് ലതാ മങ്കേഷ്കർ. ആ ഉജ്ജ്വല ജീവിതത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ നാഴികക്കല്ലുകൾ ഒത്തിരിയുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കലയോട് അടുപ്പം പുലർത്തിയിരുന്ന ലതയുടെ സംഗീതത്തിലുള്ള അഭിരുചി കണ്ടെത്തുന്നത് അച്ഛനും നാടക പ്രവർത്തകനുമായ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറാണ്. ഗായകൻ കൂടിയായ അദ്ദേഹം തൻ്റെ മകളുടെ പാടാനുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവളെ അവളുടെ 5-ാം വയസ്സിൽ തൻ്റെ നാടക ട്രൂപ്പിലെ നടിയാക്കി. പാടി അഭിനയിക്കേണ്ട റോളുകളായിരുന്നു അന്നത്തെ നടീനടന്മാർ കൈകാര്യം ചെയ്തിരുന്നത്. വീട്ടിൽ തന്നെ ഒരു മികച്ച ഗായിക ഉണ്ടായിരുന്നിട്ടും താൻ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നതിനെ ചൊല്ലി തൻ്റെ അച്ഛൻ അത്ഭുതപ്പെട്ടതായി ലതാജി അഭിമുഖങ്ങളിൽ പറയാറുണ്ട്. തുടക്കത്തിൽ ഹേമ എന്നായിരുന്നു കുട്ടി ഗായികയുടെ പേര്. തൻ്റെ ഒരു നാടകത്തിലെ കഥാപാത്രത്തോടുള്ള ഇഷ്ടം കാരണം അവളുടെ അച്ഛൻ തന്നെ ആ പേര് മാറ്റുകയായിരുന്നു. ഭാവബന്ധൻ എന്ന നാടകത്തിലെ ലതിക എന്ന കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു ആ അച്ഛൻ മകൾക്കിട്ടത്. 1942 കിതി ഹസാൽ എന്ന മറാത്തി സിനിമയ്ക്കായി ലത റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു ഗാനം ആലപിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ ഗാനം പുറത്തിറങ്ങിയില്ല. പിന്നീട് 1942 മുതൽ 1948 വരെ നിരവധി ചിത്രങ്ങളിലൂടെ ലതാ മങ്കേഷ്കർ നടിയായി രംഗത്തെത്തി. എന്നാൽ ഇത് പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. 1958 മധുമതി എന്ന ചിത്രത്തിൽ ലത ആലപിച്ച ആജിദേവ് പർദേശി എന്ന ഗാനത്തിന് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചതോടെയാണ് ഈ ഗായിക പ്രശസ്തിയിലേക്ക് ചൂടുവയ്ക്കാൻ ആരംഭിച്ചത്. പിന്നീട് ജയാ ബച്ചനും സഞ്ജീവ് കുമാറും ഒരുമിച്ച് അഭിനയിച്ച പരിചയ് എന്ന ഹിന്ദി ചിത്രത്തിലെ ബീട്ടിന ബിട്ടായി രഹന എന്ന ഗാനത്തിലൂടെ ദേശീയ അവാർഡും ആദ്യമായി ലതാജിയെ തേടിയെത്തി. സംഗീതവും അഭിനയവും മാത്രമല്ല നിർമ്മാണവും തനിക്ക് വഴങ്ങുമെന്ന് ലതാ മങ്കേഷ്കർ തെളിയിച്ചത് 1990 പ്രശസ്ത ഗാനരചയിതാവായ ഗുൽസാർ സംവിധാനം ചെയ്ത ലേക്കിൻ എന്ന ചിത്രമാണ് അവർ അന്ന് നിർമ്മിച്ചത്. അതുമാത്രമല്ല ഈ ചിത്രത്തിൽ ലതാജി ആലപിച്ച യാറ സീലി സീലി എന്ന ഗാനം അവർക്ക് അവരുടെ അടുത്ത ദേശീയ അവാർഡും നേടിക്കൊടുത്തു. 1974 ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ച ഗായിക എന്ന ഗിന്നസ് ലോക റെക്കോർഡ് ബഹുമതി ലതാ ദീദിയെ തേടിയെത്തിയിരുന്നു. 2011 മാത്രമാണ് സ്വന്തം അനുജത്തിയും ഗായികയുമായ ആശാ ബോസിലേക്ക് ഇന്ത്യയുടെ ഈ മഹാഗായിക തനിക്ക് ലഭിച്ച അപൂർവ ബഹുമതി കൈമാറിയത്. നവതി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ വാനമ്പാടിക്ക് 1000 ജന്മദിനാശംസ നേർന്നുകൊണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.